ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സശ്മിര. ഞാൻ രശ്മി. നമ്മൾ ഇന്ന് നോക്കുന്നത് മൂലകങ്ങളും പീരിയോഡിക് ടേബിളും എന്നതിന്റെ മൂന്നാമത്തെ ഭാഗമാണ്. സോ കെമിസ്ട്രി എത്ര ബേസ് അറിയില്ല എന്ന് പറയുന്ന ഒരാൾക്കും കണ്ടിന്യൂസ് ആയി ഈ മൂന്ന് ക്ലാസ്സസ് കാണുകയാണെങ്കിൽ തീർച്ചയായും ആറ്റം, തന്മാത്ര, മൂലകം, പീരിയോഡിക് ടേബിൾ എന്ന ഭാഗത്ത് നിന്നും SERT പാഠപുസ്തകത്തിൽ നിന്നും അതുപോലെ തന്നെ വന്നിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ 10th ലെവൽ PSCയുടെ പ്രിലിംസിന്റെ സിലബസ് ആണ് ഈ കാണുന്നത്. സോ ഈ സിലബസിലെ ജനറൽ സയൻസിലെ നാച്ചുറൽ സയൻസ് എന്ന ഇത്രയും ടോപ്പിക്സ് നമ്മൾ വിശദമായി തന്നെ കറണ്ട് അഫെയർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരെ കവർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ജനറൽ സയൻസിലെ ഫിസിക്കൽ സയൻസ് ആണ്. ഫിസിക്കൽ സയൻസിലെ മൂലകങ്ങളും അവയുടെ വർഗീകരണവും എന്ന ഭാഗം വളരെ വ്യക്തമായി ഇന്നത്തോടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. മൂലകങ്ങൾ ഇന്ന് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് സബ്ഷെല്ലുകളെ കുറിച്ചാണ്, ഊർജ നിലകളെ കുറിച്ചാണ്. പ്രധാന ഊർജ നിലകൾ ആണ് KLMN. ഈ പ്രധാന ഊർജ നിലകളായ KLMNലുള്ള ഉപ ഊർജ നിലകളാണ് സബ്ഷെല്ലുകൾ. SPDF എന്നിവയാണ് ആ സബ്ഷെല്ലുകൾ. S ഫോർ ഷാർപ്പ്, P ഫോർ പ്രിൻസിപ്പൽ, D ഫോർ ഡിഫ്യൂസ്, F ഫോർ ഫണ്ടമെന്റൽ. ഞാൻ എന്തോ പറഞ്ഞു, നിങ്ങൾ എന്തോ കേട്ടു എന്നാവരുത് എന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ട് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ പീരിയോഡിക് ടേബിളില് മൂലകങ്ങളാണ് ഈ കാണുന്നത്. ഈ ഓരോ മൂലകങ്ങളുടെയും മുകളിലേക്ക് കൊടുത്തിരിക്കുന്നത് അവരുടെ അറ്റോമിക നമ്പറാണ്. അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് ഒരു അലുമിനിയം എടുക്കാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനായിട്ട്. അലുമിനിയം, അലുമിനിയത്തിന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? അലുമിനിയത്തിന്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 13 ആണ്. അറ്റോമിക നമ്പർ ഇടത്തെ വശത്ത് താഴെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ അറ്റോമിക നമ്പർ 13 വരുന്ന അലുമിനിയത്തെ നമ്മൾ എങ്ങനെയാ വരയ്ക്കുക? അലുമിനിയത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ട്? ആ ന്യൂക്ലിയസിൽ 13 പ്രോട്ടോണുകളാണുള്ളത്. 13 പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണുകളും അത്ര തന്നെ ന്യൂട്രോണുകളും ഫ്രീ സ്റ്റേറ്റിൽ അതിൽ ബൈൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനി അതിന് ചുറ്റും ഊർജ നിലകൾ ഉണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോ അലുമിനിയത്തിന്റെ ആദ്യത്തെ ഊർജ നിലയാണ് ഈ കാണുന്നത്, ഒന്നാമത്തെ ഊർജ നില. അതിനെ നമ്മൾ കെ എന്ന് വിളിക്കുന്നു. പ്രധാന ഊർജ നില, അതിനെ നമ്മൾ കെ എന്ന് വിളിക്കുന്നു. ഇനി രണ്ടാമത്തെ ഊർജ നില, രണ്ടാമത്തെ ഊർജ നില എന്ന് പറയുന്നത് എൽ ആണ്. രണ്ടാമത്തെ ഊർജ നില. മൂന്നാമത്തെ ഊർജ നില, മൂന്നാമത്തെ ഊർജ നില എം എന്നാണ് അറിയപ്പെടുന്നത്. മൂന്നാമത്തെ ഊർജ നില. നാലാമത്തെ ഊർജ നില എൻ എന്നറിയപ്പെടുന്നു. ഇത് കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. KLMN എന്ന് നോൺ ഓവർലാപ്പിംഗ് ആയിട്ട് ഉള്ള 4 ഊർജ നിലകളുണ്ട് എന്നുള്ളത്. അതില് കെയിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം, കെ ഓരോ ഊർജ നിലയിലും ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കാണാൻ ഒരു സമവാക്യമുണ്ട്, 2N². നീൽസ് ബോറിന്റെ ബോർ ആറ്റം മോഡൽ, പ്ലാനറ്ററി മോഡൽ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് വരുന്ന സമവാക്യമാണ് 2N². അപ്പോ കെ എന്ന് പറയുന്ന ഊർജ നിലയിൽ എത്ര ഇലക്ട്രോണുകൾ കൊള്ളും? 2×1² 2, പരമാവധി 2 കൊള്ളും. എൽ എന്ന് പറയുന്ന ഊർജ നിലയിൽ 2×2² 8, മാക്സിമം കൊള്ളും. എം എന്ന് പറയുന്ന ഊർജ നിലയിൽ 2×3² 18, മാക്സിമം കൊള്ളും. എൻ എന്ന് പറയുന്ന ഊർജ നിലയിൽ 2×4² 2×4² എന്ന് പറയുമ്പോൾ 16, 2×16 ആണ് വരുന്നത്, 32 പരമാവധി കൊള്ളും. ഓ എന്ന് പറയുന്ന ഊർജ നിലയിൽ 50 കൊള്ളുന്നത്. ആൻഡ് സോ ഓൺ. നമ്മൾ ഇതുവരെയും നമ്മുടെ ടെക്സ്റ്റിലൊക്കെ നമുക്ക് എന്ന് വരെ ആവശ്യമുള്ളൂ. ഇതാണ് നമ്മുടെ പ്രധാന ഊർജ നിലകൾ എന്ന് പറഞ്ഞത്. മുന്നത്തെ ക്ലാസ് കാണാത്ത കുട്ടികൾ ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ പ്രധാന ഊർജ നിലകൾ എന്ന് പറഞ്ഞത്. ഇന്ന് നമ്മൾ ആദ്യം തന്നെ പറയുന്നത് സബ്ഷെല്ലുകളെ കുറിച്ചാണ്. അപ്പോ ഈ പ്രധാന ഊർജ നിലകളിൽ ഇലക്ട്രോണുകളെ കൂടുതൽ കാണാൻ സാധ്യതയുള്ള മേഖലകൾ സബ്ഷെല്ലുകൾ, അവർ ആ സബ്ഷെല്ലുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീണ്ടും നമ്മുടെ അലുമിനിയത്തിലേക്ക് വരാം. അലുമിനിയം, അറ്റോമിക നമ്പർ 13. നമുക്ക് സബ്ഷെൽ കോൺഫിഗറേഷൻ വരയ്ക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ സബ്ഷെല്ലുകളെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാകണം. ഇതാണ് കേന്ദ്രം എന്ന് വിചാരിക്കുക. അതായത് അലുമിനിയത്തിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഇതാണ് എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ ന്യൂക്ലിയസിൽ 13 എന്തുണ്ട്? 13 പ്രോട്ടോണുകളുണ്ട്, ഒപ്പം തന്നെ ന്യൂട്രോണുകളും ഉണ്ട്. പോസിറ്റീവ് കണം ചാർജ് ഉള്ളവയാണ് പ്രോട്ടോണുകൾ. അത് കഴിഞ്ഞു ആദ്യത്തെ ഊർജ നില വന്നു, രണ്ടാമത്തെ ഊർജ നില വന്നു, മൂന്നാമത്തെ ഊർജ നില വന്നു, നാലാമത്തെ ഊർജ നില വന്നു. 4 സ്ഫറിക്കൽ ഷേപ്പിലുള്ള ഊർജ നിലകൾ എന്ന് സങ്കല്പിക്കുക.
അങ്ങനെയാണെങ്കിൽ നോക്കൂ, ആദ്യത്തെ ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ് വരുന്നത്. ആൻഡ് ആദ്യത്തെ ഊർജ നിലയിൽ എസ് ആണ് വരുന്നത്, എസ് സബ്ഷെൽ ആണ് വരുന്നത്. രണ്ടാമത്തെ ഊർജ നിലയിൽ എസ് സബ്ഷെല്ലും ഒപ്പം തന്നെ പി സബ്ഷെല്ലും വരുന്നുണ്ട്. മൂന്നാമത്തെ ഊർജ നിലയിൽ എസ്സും പിയും ഡിയും വരുന്നുണ്ട്. നാലാമത്തെ ഊർജ നിലയിൽ എസ് പി ഡി എഫ് ഇവ നാലും വരുന്നുണ്ട്. ആദ്യം തന്നെ ഇതൊന്ന് മനസ്സിലാക്കി വെക്കൂ, ഊർജ നിലകളിൽ അഥവാ നമ്മുടെ പ്രധാന ഊർജ നിലകളായ കെ എൽ എം എൻ ഇവയിൽ ഉള്ള ഉപ ഊർജ നിലകളാണ് സബ്ഷെല്ലുകൾ. എസിന് ഷാർപ്പിൽ നിന്നുമാണ് എസ് എന്ന് പേര് കിട്ടിയിരിക്കുന്നത്. പി ഫോർ പ്രിൻസിപ്പൽ, ഡി ഫോർ ഡിഫ്യൂസൻ, എഫ് ഫോർ ഫണ്ടമെന്റൽ. ഉപ ഊർജ നിലകളിൽ ഇലക്ട്രോണുകൾ കാണപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ള മേഖലകളെ നമ്മൾ ഓർബിറ്റലുകൾ എന്ന് വിളിക്കുന്നു. ഉപ ഊർജ നിലകളിൽ ഇലക്ട്രോണുകളെ കാണാനായിട്ട് കൂടുതൽ സാധ്യതയുള്ള മേഖലകളെ ഓർബിറ്റലുകൾ എന്ന് വിളിക്കുന്നു. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം അത് രണ്ടാണ്. അത് നിങ്ങൾ എല്ലാവരും, നമ്മൾ എല്ലാവരും സ്കൂൾ ഡേയ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ബ്ലോക്ക് ആയിട്ടാണ്, അതായത് ഒരു ചതുരമായിട്ടാണ് ഇങ്ങനെ ഒരു ഓർബിറ്റൽ വരയ്ക്കാം. ഒരു ഓർബിറ്റലിൽ പരമാവധി രണ്ട് ഇലക്ട്രോൺ, സ്കൂൾ ഡേയ്സിൽ നമ്മൾ വരച്ചതാണ്, മേ ബി നിങ്ങൾ മറന്നു പോയതാകാം. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഓർബിറ്റലിൽ രണ്ട് ഇലക്ട്രോണിനെ സൂചിപ്പിക്കുന്നത്. അപ്പോ എസ് എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ സബ്ഷെൽ, എസ് എന്ന് പറയുന്ന സബ്ഷെല്ല് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓരോ സബ്ഷെല്ലും എത്ര എണ്ണത്തെ ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്നുള്ളത്. എസ് സബ്ഷെല്ലിന്റെ ആകൃതി ഗോളാകൃതിയാണ്. പി സബ്ഷെല്ലിന്റെ ആകൃതി ഡംബെൽ ആകൃതിയാണ്. ഡി എഫ് എന്നീ ഓർബിറ്റലുകളുടെ, സബ്ഷെല്ലുകളുടെ അല്ലെങ്കിൽ ഓർബിറ്റലിന്റെ ആകൃതി എന്ന് പറയുന്നത് കോംപ്ലക്സ് ആണ്, കോംപ്ലക്സ് സ്ട്രക്ചർ അല്ലെങ്കിൽ സങ്കീർണ ആകൃതിയാണ് വരുന്നത്. അതിൽ എസിന്റെയും പിയുടെയും ഒന്ന് പഠിച്ചു വെക്കാം, ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നുകൂടെ നന്നായി നോക്കാം. എസ് സബ്ഷെല്ലിന്റെ ഓർബിറ്റലിന്റെ ആകൃതി വരുന്നത് സ്ഫെറിക്കൽ ഷേപ്പാണ്. പിയുടെ വരുന്നത് ഡംബെൽ ഷേപ്ഡ് ആയിട്ടാണ് വരുന്നത്. ഒരു ഓർബിറ്റലിൽ പരമാവധി കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്ര? ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം അത് രണ്ടാണ്. രണ്ട് ഇലക്ട്രോൺസ് ആണ് ഒരു ഓർബിറ്റലിൽ താമസിക്കാൻ വരുന്നത്. മുന്നോട്ട് പോകാമോ? അതിൽ വരുന്ന നിങ്ങളുടെ കുറച്ച് സംശയങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. എനിക്ക് കുറച്ച് സാവകാശം തരൂ, പതുക്കെ പതുക്കെ നമുക്കത് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോ ഇതാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന എസിന്റെയും പിയുടെയും ചിത്രം. എസ് സബ്ഷെല് ഗോളാകൃതിയിലും പി സബ്ഷെല് ഡംബെൽ ഷേപ്ഡുമാണ് വരുന്നത്. ഇനി എല്ലാ ഷെല്ലിലും പൊതുവായിട്ടുള്ള സബ്ഷെല് ഏത്? ഞാൻ നേരത്തെ വരച്ച ചിത്രത്തിലൂടെ ഒന്ന് യാത്ര ചെയ്യാം നമുക്ക്. ഈ ചിത്രത്തിൽ നോക്കൂ, കെ എൽ എം എൻ എല്ലാ ഷെല്ലുകളിലും പൊതുവായി കാണുന്ന സബ്ഷെൽ എന്ന് പറയുന്നത് എല്ലായിടത്തും ഉള്ളതാണ് എസ് എന്ന് പറയുന്നത് അല്ലെ. എല്ലാ ഷെല്ലിലും പൊതുവായി ഉള്ള സബ്ഷെല് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ആണ്. ഇനി ഓരോ ഷെല്ലിലെയും സബ്ഷെല്ലുകൾ നോക്കാം. ഒന്നാമത്തെ ഷെല്ലിൽ എസ് മാത്രം, രണ്ടാമത്തെ ഷെല്ലിൽ എസും പിയും, മൂന്നാമത്തെ ഷെല്ലിൽ എസ് പി ഡി മൂന്ന് പേർ, നാലാമത്തെ ഷെല്ലിൽ എസ് പി ഡി എഫ്. ഇതാണ് ഈ ചിത്രത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റ് ഷെൽ, സെക്കൻഡ് ഷെൽ, തേർഡ് ആൻഡ് ഫോർത്ത്, നാല് ഊർജ നിലകളാണ് നമ്മൾ തന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ ഷെല്ലിലെയും സബ്ഷെല്ലുകളുടെ എണ്ണമാണ് ഈ തന്നിരിക്കുന്നത്. ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കാം. അടുത്തത് എസിൽ പരമാവധി നമുക്ക് ഉൾക്കൊള്ളാവുന്നത് ദാ ഇവിടെ നോക്കിക്കോളൂ, രണ്ട് ഇലക്ട്രോൺസേ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. പി എൽ പരമാവധി നമ്മൾ സ്കൂൾ ഡേയ്സിൽ ഇത് വരച്ച് കാണിച്ചു കൊടുക്കുന്നതിന് നമുക്ക് മാർക്ക് കിട്ടിയിരുന്നു പരീക്ഷയ്ക്ക് കേട്ടോ. പി എൽ പരമാവധി നമുക്ക് ആറ് ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. ആറ് ഇലക്ട്രോണിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റുമെങ്കിൽ ഒരു പക്ഷേ നാളെ അങ്ങനെ ഒരു ചോദ്യം പി എസ് സി ചോദിച്ചാലോ എന്ന് കരുതി ഞാനൊരു പോയിന്റ് പറയാണ്. ആറ് ഇലക്ട്രോണുകളെയാണ് പി ക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത് എങ്കിൽ പി യിൽ എത്ര ഓർബിറ്റലുകൾ ഉണ്ട്? എസിൽ ഒരു ഓർബിറ്റലാണുള്ളത്, ഒരു വീടാണുള്ളത്, ഒരു വീട്ടിൽ രണ്ടു പേർ താമസിക്കുന്നു. പി യിൽ എത്ര ഓർബിറ്റലുകളാണുള്ളത്? പി യിൽ മൂന്ന് ഓർബിറ്റലുകളാണ് ഉള്ളത്. മൂന്ന് ഓർബിറ്റലുകളിലുമായിട്ട് ഓരോ ഓർബിറ്റലിലും രണ്ട് ഇലക്ട്രോൺ വെച്ച് ആറ് ഇലക്ട്രോൺ. വീണ്ടും ഡിയിൽ എത്ര ഇലക്ട്രോണുകളാണുള്ളത്? ഡിയിൽ പത്ത് ഇലക്ട്രോണുകളാണുള്ളത്. ഡിയിൽ പത്ത് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഓർബിറ്റലുകൾ ഉണ്ടായിരിക്കും? തീർച്ചയായും അഞ്ച് ഓർബിറ്റലുകൾ ഉണ്ടായിരിക്കും. ഒരെണ്ണത്തിൽ രണ്ട് പേരാണ് താമസിക്കുന്നത്, ആയതുകൊണ്ട് എത്ര ഓർബിറ്റലുകൾ ഉണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ച് ഓർബിറ്റലുകൾ ഉണ്ടായിരിക്കും.
F il 14 electronukale paramavadhi ulkollikkan pattum ayidukondu F il ethra orbitalukal undu F il 7 orbitalukal undu vyaktamayi ennu pratheekshikkunnu alle appo namukku onnu paranju nokkam nammal endokka padichu K L M N idu oorja nilagalana ee oorja nilagalil uba nilagal undu uba shellukal undu aa sub shellukalana SPDF ഓരോ ഊർജ്ജ നിലയിലും ആരൊക്കെയുണ്ട് എന്നതാണ് ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത് ഒന്നാമത്തെ ഊർജ്ജ നിലയിൽ എസ് സബ്ഷെൽ മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ ഊർജ്ജ നിലയിൽ എസും ബിയും ഉണ്ട് മൂന്നാമത്തെ ഊർജ്ജ നിലയിൽ എസ് പി ഡി മൂന്ന് പേർ വരുന്നു നാലാമത്തെ ഊർജ്ജ നിലയിൽ എസ് പി ഡി എഫ് നാല് പേരും വരുന്നുണ്ട് എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിന്റെ പ്രത്യേകത എന്താണ് എല്ലാ ഊർജ്ജ നിലകളിലെയും നിറ സാന്നിധ്യമാണ് എസ് എന്ന് പറയുന്നത് ഇനി ഒരു സബ്ഷെല്ലിൽ ഉൾക്കൊള്ളിക്കാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ചോദ്യം ശ്രദ്ധിക്കൂട്ടോ ഞാൻ ചോദിച്ചത് ഒരു സബ്ഷെല്ലിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം അത് 14 കാരണം എഫ് എന്ന് പറയുന്നത് ഒരു സബ്ഷെല്ലാണ് ആ സബ്ഷെല്ലിലെ മാക്സിമം നിങ്ങൾക്ക് 14 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും ഇനി നമ്മൾ ഓർബിറ്റലുകളെ കുറിച്ച് പറഞ്ഞു ഒരു ഓർബിറ്റൽ ഇതാണ് ഒരു ഓർബിറ്റൽ ഈ ഒരു മുറി പോലെ കാണുന്നതാണ് ഒരു ഓർബിറ്റൽ ഒരു ഓർബിറ്റലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസിനെ വെക്കാൻ പറ്റും രണ്ട് ഇലക്ട്രോൺസിനെ വെക്കാൻ പറ്റും എസിൽ മാക്സിമം രണ്ടെണ്ണമേ വെക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എസിൽ എത്ര ഓർബിറ്റൽ ഉണ്ട് ഒരേ ഒരു ഓർബിറ്റലേ ഉള്ളൂ പിയിൽ മാക്സിമം 6 ഇലക്ട്രോൺസിനെ വെക്കാൻ പറ്റും അതുകൊണ്ട് പിയിൽ എത്ര ഓർബിറ്റലുകൾ ഉണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം വളരെ വ്യക്തമാണ് പിയിൽ 3 ഓർബിറ്റലുകൾ ഉണ്ട് ഇനി ഡിയിൽ 10 ഇലക്ട്രോണുകളെ വെക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഡിയിൽ എത്ര ഓർബിറ്റലുകൾ ഉണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് ഡിയിൽ ആകെ 5 ഓർബിറ്റലുകൾ ഉണ്ട് ഓരോന്നിലും ഈ രണ്ട് പേരാണ് താമസിക്കുന്നത് രണ്ട് പേർ വീതമുള്ള 5 ഓർബിറ്റലുകളാണ് ഡിയിൽ ഉള്ളത് ഇതേപോലെ എഫിൽ 14 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും ആയതുകൊണ്ട് തന്നെ എഫിൽ എത്ര ഓർബിറ്റലുകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ഓർബിറ്റലുകൾ ഉണ്ട് എല്ലാം കൂടെ 14 ഇലക്ട്രോണുകൾ വരണം ആയതുകൊണ്ട് 7 ഓർബിറ്റലുകളാണ് എഫിൽ ഉള്ളത് 1 2 3 4 5 6 ആൻഡ് എക്സ്ട്രീംലി സോറി ഇതിവിടെ ഒരെണ്ണം കൂടെ വരുന്നുണ്ട് 7 ഓക്കെ 7 ഓർബിറ്റലുകളാണ് വരുന്നത് സോ അത് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു ഓക്കെ ആൻഡ് നമുക്ക് മുന്നോട്ട് പോകാം സോ ഇത് അടുത്ത കാലത്ത് വന്നിരുന്ന ഒരു ചോദ്യമാണ് ഒരു സബ്ഷെല്ലിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം അത് 14 ഞാൻ മുന്നോട്ട് പോവുകയാണെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ് അടുത്തതായി നമ്മൾ നോക്കുന്നത് ആറ്റത്തിലെ ഇലക്ട്രോണുകൾ സബ്ഷെല്ലിൽ വിന്യസിക്കപ്പെടുമ്പോൾ ഊർജം കുറഞ്ഞ സബ്ഷെല്ലിൽ നിന്ന് കൂടിയതിലേക്ക് ക്രമമായി നിറയുന്നു ഇതിനെ പറയുന്ന പേരാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുള്ളത് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് ഷെൽ നമ്പറാണ് വലതുവശത്ത് മുകളിലെ സംഖ്യ എന്ന് പറയുന്നത് ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ഞാൻ എന്തോ പറഞ്ഞു നിങ്ങൾ എന്തോ കേട്ടു നമ്മൾ അങ്ങനെ പഠിക്കില്ല നമ്മൾ കാര്യം വ്യക്തമായി മനസ്സിലാക്കി പഠിക്കും നമുക്കൊന്ന് നോക്കാം ഹൈഡ്രജൻ പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെ മൂലകമാണ് ആധുനിക ആവർത്തന പട്ടികയിലെ മോഡേൺ പീരിയോഡിക് ടേബിളിലെ പിതാവ് ഹെൻറി മോസ്ലി ആധുനിക ആവർത്തന പട്ടിക ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അറ്റോമിക നമ്പറിനെ അനുസരിച്ചാണ് അറ്റോമിക നമ്പറിനെ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ സെഡ് കൊണ്ടാണ് എന്താണ് അറ്റോമിക നമ്പർ ഒരു ആറ്റത്തിന്റെ കേന്ദ്രത്തിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ആധുനിക ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകമാണ് ഹൈഡ്രജൻ അതിന്റെ അറ്റോമിക നമ്പർ അപ്പോൾ 1 വരുന്നത് എങ്കിൽ അറ്റോമിക നമ്പർ 1 വരുന്ന ഹൈഡ്രജന്റെ കേന്ദ്രത്തിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണം 1 ഫ്രീ സ്റ്റേറ്റിൽ ഏതൊരു മൂലകത്തിന്റെയും നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും തുല്യമായിരിക്കും ആയതുകൊണ്ട് ഇലക്ട്രോണുകളുടെ എണ്ണവും എത്ര തന്നെയായിരിക്കും 1 തന്നെയായിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ് വരുന്നത് ഹൈഡ്രജന്റെ 1s1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതാ ഈ കാണുന്ന നമ്മുടെ ആദ്യത്തെ ഊർജ്ജ നില ഒരു നിമിഷം ഈ കാണുന്ന നമ്മുടെ ആദ്യത്തെ ഊർജ്ജ നിലയിലെ എസ് എല്ലാത്തിലും ഉണ്ട് 1 ഉണ്ട് 2 ഉണ്ട് 3 ഉണ്ട് 4 ഉണ്ട് അല്ലെ എസ് എന്ന് പറയുന്ന എല്ലാ ഊർജ്ജ നിലയിലും ഉണ്ട്
ഊർജനിലയിലാണ് ഹൈഡ്രജന്റെ ഇലക്ട്രോൺ കിടന്ന് വട്ടം കറങ്ങുന്നത് എന്നുള്ള അഡ്രസ് അറിയാനാണെന്ന് വിചാരിക്കാം. ഒന്നാമത്തെ ഊർജനിലയിലെ എസിലുള്ള ഒരു ഇലക്ട്രോൺ, വൺ എസ് വൺ, കാരണം ഹൈഡ്രജനിൽ ആകെ എത്ര ഇലക്ട്രോൺ ഉണ്ട്, ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. ആയതുകൊണ്ട് ഈ എഴുതിയിരിക്കുന്നത്, ഈ വൺ എന്ന് എഴുതിയിരിക്കുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഈ വൺ എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്, എത്രാമത്തെ ഊർജനില എന്ന് കാണിക്കാനാണ്. വ്യക്തമാണോ? ഹീലിയം ആണ് ആധുനിക ആവർത്തന പട്ടികയിലെ രണ്ടാമത്തെ മൂലകമാണ് ഹീലിയം. ഹീലിയത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര, എങ്ങനെയാണ് അത് മനസ്സിലാകുന്നത്? ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാമത്തെ മൂലകമാണ് ഹീലിയം, അതുകൊണ്ട് അറ്റോമിക നമ്പർ രണ്ട്, ക്യാപിറ്റൽ സെഡ് കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു അറ്റോമിക നമ്പർ രണ്ട്. അറ്റോമിക നമ്പർ രണ്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും രണ്ടാണ്. രണ്ട് ഇലക്ട്രോണുകളാണ് ഹീലിയത്തിലുള്ളത്. ഇനി നമ്മൾ ഊർജനിലയിൽ നമ്മൾ നിറയ്ക്കുന്നു. നമ്മൾ പറഞ്ഞു എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ പരമാവധി എത്ര ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളിക്കാം, എനിക്ക് രണ്ട് ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളിക്കാം. എസില് ഒരു വീടാണുള്ളത്, ആകെ ഒരു വീടും ആ ഒരു വീട്ടിൽ രണ്ട് താമസക്കാരുമാണുള്ളത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ആ വീട്ടിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എത്തിയപ്പോഴേക്കും ആ എസ് എന്ന് പറയുന്ന ഒരു വീട്ടിൽ രണ്ട് പേർ താമസിക്കാൻ വന്നിരുന്നു. ഇവിടെ വൺ എസ് ടു ആണ് വരുന്നത് ഹീലിയത്തിന്റെ. ഇനി ഒന്നുകൂടെ ശ്രദ്ധിക്കൂ, ഇവിടെ ഈ ടു എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്, അവിടുത്തെ താമസക്കാർ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇവിടെ ഈ വൺ എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണ്, എത്രാമത്തെ ഊർജനില. വീണ്ടും ഇവിടെ തന്നെ വരുന്നു, നമ്മുടെ ഒന്നാമത്തെ ഊർജനിലയിൽ തന്നെയാണ് വൺ എസ് ടു ഹീലിയം വരുന്നത്. ഓക്കെ, അടുത്തത് ലിഥിയമാണ്. ആധുനിക ആവർത്തന പട്ടികയിലെ മൂന്നാമത്തെ മൂലകമാണ് അതാ ഈ കാണുന്നതാണ് നമ്മുടെ ലിഥിയം. ആധുനിക ആവർത്തന പട്ടികയിലെ മൂന്നാമത്തെ മൂലകമാണ് ലിഥിയം. മൂന്നാമത്തെ മൂലകം അറ്റോമിക നമ്പർ മൂന്ന്, നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും മൂന്ന്, ഇലക്ട്രോണുകളുടെ എണ്ണം മൂന്നാണ് എങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഓർഡർ അനുസരിച്ച് കറക്റ്റ് ആയിട്ടാ ഫില്ല് ചെയ്ത് പോകുന്നത്. സോ ഇതാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. നമ്മൾ ഒന്നാമത്തെ ഊർജനിലയിലെ എസിൽ കൊണ്ടുപോയിട്ട് ആകെ മൂന്ന് ഇലക്ട്രോൺസ് ആണുള്ളത്, അത് ആലോചിക്കാം. ആകെ മൂന്ന് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ എസിൽ, ഒന്നാമത്തെ ഊർജനിലയിലെ എസിൽ രണ്ടെണ്ണത്തെ കൊണ്ടുപോയി വെച്ചു കൊടുക്കും. ഇനി എന്ത് ചെയ്യും, ഇവിടെ ഫില്ലായി കഴിഞ്ഞു ഒന്നാമത്തെ ഊർജനിലയിൽ, ഇനി ആരും ഇല്ല കൊടുക്കാൻ. അപ്പൊ എന്ത് ചെയ്യും, രണ്ടാമത്തെ ഊർജനിലയിലേക്ക് ചാടും. രണ്ടാമത്തെ ഊർജനിലയിൽ ന്യായപ്രകാരം രണ്ടാമത്തെ ഊർജനിലയിൽ എസും പിയും ഉണ്ട് എങ്കിലും വായ തോന്നിയോണം അറേഞ്ച് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. ഒരു അമ്മയുടെ മക്കളാണ് എന്ന് വിചാരിക്കുക, എസ് പി ഡി എഫ് മിഠായികളാണ് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഏറ്റവും ചെറിയ കുട്ടിക്കാണ് ആദ്യം കൊടുക്കേണ്ടത് ന്യായപ്രകാരം അല്ലെ. അപ്പൊ അതേപോലെ തന്നെ രണ്ടാമത്തെ ഊർജനിലയിലെ എസിനെ തിരഞ്ഞെടുക്കുന്നു. ആ എസിന് ഇനി ബാക്കി എത്ര മിഠായികൾ ഉണ്ട് കൊടുക്കാൻ, ഓൾറെഡി മൂന്നിൽ രണ്ടെണ്ണം വൺ എസ് ടുവിന്റെ ഇവിടെ കൊടുത്തു കഴിഞ്ഞു, ഇനി ബാക്കി ഒരെണ്ണമേ ഉള്ളൂ, അത് ഇവിടെ കൊടുക്കും. സോ വൺ എസ് ടു ടു എസ് വൺ, ഇതാണ് വരുന്നത് എന്തിൻ്റെ, ലിഥിയത്തിന്റെ. വൺ എസ് ടു ടു എസ് വൺ എന്നുള്ളതാണ് വരുന്നേ. ഇതിലെ ഈ ടു എസ് വൺ എന്ന ഭാഗം നോക്കുക. ടു എസ് വൺ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, എപ്പോഴും അവസാനത്തേത് എടുക്കൂ കേട്ടോ. ഈ ടു എസ് വൺ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, രണ്ടാമത്തെ ഊർജനിലയാണ് ബാഹ്യതമ ഷെൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഊർജനിലയാണ്, രണ്ടാമത്തെ ഊർജനിലയിലാണ് നിൽക്കുന്നത്. ഇനി രണ്ടാമത്തെ ഊർജനിലയിലെ എസിന്റെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, എസിന്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ആണുള്ളത്. ഒന്നാമത്തെ ഊർജനിലയിലെ എസിന്റെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, ഒന്നാമത്തെ ഊർജനിലയിലെ എസിന്റെ കയ്യിൽ രണ്ട് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോ ടോട്ടൽ ഇലക്ട്രോണുകളുടെ എണ്ണം ശരിയായി, മൂന്ന് ഇലക്ട്രോൺ എന്നത് ശരിയായി. എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത്? ബെറിലിയം ഒന്ന് നോക്കാം. ആധുനിക ആവർത്തന പട്ടികയിലെ നാലാമത്തെ മൂലകമാണ് ബെറിലിയം എന്ന് പറയുന്നത്. ആധുനിക ആവർത്തന പട്ടികയിലെ നാലാമത്തെ മൂലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺ നമ്പർ ഓഫ് ഇലക്ട്രോൺസും നാല് ആണ് വരുന്നത്. ഇലക്ട്രോണുകളുടെ എണ്ണം നാലാണ്. ഇനി ഓർഡർ അനുസരിച്ച് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. കുട്ടികൾക്ക് മിഠായികൾ കൊടുക്കാൻ പോവുകയാണ്. ആകെ എത്ര മിഠായികൾ കൊടുക്കാനുണ്ട്? നാല് മിഠായികളാണ് കൊടുക്കാനുള്ളത്. ആദ്യത്തെ ഊർജനിലയിൽ വരുന്നു, ഇയാളുടെ സഞ്ചി ആദ്യം നിറയ്ക്കണം. ഈ വൺ ഫസ്റ്റ് ഊർജനിലയിലെ എസിന് പരമാവധി കൊടുക്കാവുന്നത് രണ്ടാണ്. ഇനിയുമുണ്ട് ബാക്കി രണ്ട് മിഠായികൾ. രണ്ടാമത്തെ ഊർജനിലയിലേക്ക് കടന്നു. ആദ്യം തന്നെ പോയി പിക്ക് കൊടുക്കാമോ? പറ്റില്ല. ഏറ്റവും ചെറിയ കുട്ടിക്ക് കൊടുക്കൂ. ഏറ്റവും ചെറിയ കുട്ടി, ഏറ്റവും താഴെയുള്ള കുട്ടി എസ് ആണ്. അപ്പൊ ആ എസിന് നമ്മൾ എത്ര കൊടുക്കും? രണ്ട് കൊടുക്കും. അതുകൊണ്ട് വൺ എസ് ടു ടു എസ് ടു എന്നുള്ളതാണ് വരുന്നത്, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്.
ഓക്കെ 1s2 2s2 ആണ് വരുന്നത് ഇതിൽ ഈ ഒരു 2s2 മതി നമുക്ക് എല്ലാം പറയാനായിട്ട് കേട്ടോ അപ്പോൾ ബെറിലിയം 2s2 ആണ് അവസാനം വരുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അവസാനം വരുന്ന ഭാഗം 2s2 ആണ് ഇനി ഞാൻ മറ്റൊരു പ്രത്യേകത കൂടെ പറഞ്ഞു തരാം ഇപ്പോൾ ബെറിലിയത്തിൻ്റെ ലാസ്റ്റ് പാർട്ട് നോക്കൂ ഇത് 2s2 എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ 2s2 ഈ 2s2 മാത്രം വെച്ച് നമുക്ക് ബെറിലിയം എന്ന് പറയുന്ന എലമെൻറ്റ് ഏത് ഗ്രൂപ്പിലാണ് വരുന്നേ ഏത് പീരീഡിലാണ് വരുന്നേ ഏത് ബ്ലോക്കിലാണ് വരുന്നേ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇതിനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് PBG എന്നാണ് ഈ കോഡിനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് PBG എന്നാണ് സെക്കൻഡ് പീരീഡിലാണ് ബെറിലിയം വരുന്നത് ശരിയാണോ നോക്കാം നമുക്ക് സെക്കൻഡ് പീരീഡിലാണ് ഇത് ഫസ്റ്റ് പീരീഡാണ് ഈ കാണുന്നത് ഇതാണ് സെക്കൻഡ് പീരീഡ് സെക്കൻഡ് പീരീഡിലാണ് ബെറിലിയം വരുന്നത് ശരിയാണ് രണ്ടാമത്തെ പീരീഡിലാണ് ബെറിലിയം വരുന്നത് എസ് ബ്ലോക്കിലാണ് ബെറിലിയം വരുന്നത് ശരിയാണ് കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആൽക്കലി ലോഹങ്ങൾ എന്ന് പറയുന്ന ഒന്നാമത്തെ ഗ്രൂപ്പും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നറിയപ്പെടുന്ന നമ്മുടെ രണ്ടാമത്തെ ഗ്രൂപ്പും ഇവ രണ്ടും തന്നെ എസ് ബ്ലോക്കിലാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ബെറിലിയം വരുന്നത് എസ് ബ്ലോക്കിലാണ് ഇനി ഗ്രൂപ്പ് നോക്കൂ രണ്ടാമത്തെ ഗ്രൂപ്പിലാണ് ബെറിലിയം വരുന്നത് ശരിയാണോ ബെറിലിയം വരുന്നത് സെക്കൻഡ് ഗ്രൂപ്പിലാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിലെ കാരണവരാണ് ബെറിലിയം എന്ന് പറയുന്നത് ഏറ്റവും മുന്നിലിരിക്കുന്ന ആള് ബെറിലിയമാണ് ആയതുകൊണ്ട് നമുക്ക് 2s2ൽ നിന്നും ആദ്യത്തേത് പിരീഡ് സെക്കൻഡ് പീരീഡ് ആണെന്ന് മനസ്സിലായി ബ്ലോക്ക് എസ് ബ്ലോക്ക് ആണെന്ന് മനസ്സിലായി ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് ആണ് എന്നുള്ളത് മനസ്സിലായി ഒന്നുകൂടെ നോക്കാം നമുക്ക് ബോറോൺ ആധുനിക ആവർത്തന പട്ടികയിലെ അഞ്ചാമത്തെ മൂലകമാണ് വരുന്നത് ബോറോൺ എന്ന് പറയുന്നത് അറ്റോമിക നമ്പർ 5 വരുന്നു ആവർത്തന പട്ടിക പറയുമ്പോൾ അഞ്ചാമത്തെ മൂലകം എന്ന് പറയുമ്പോൾ ഒരിക്കലും കൺഫ്യൂഷൻ തോന്നരുത് ഇത് കഴിഞ്ഞിട്ട് ഇത് ഇത്രയും പേരില്ല എന്നുള്ളത് ഇവർ ട്രാൻസിഷൻ മൂലകങ്ങളാണ് ഇവരുടെ പ്രത്യേകത ഞാൻ ഈ ലൈവിൽ തന്നെ പറഞ്ഞുതരാം കുറച്ചുപേരെ ക്ഷമയോടെ ഇരിക്കും കേട്ടോ ആവർത്തന പട്ടിക ഇങ്ങനെയാ പോകുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനെയാണ് ഫില്ലായി പോകുന്നത് ഈ 19-ാമത്തെ ഒരു മൂലകം എത്തുമ്പോഴാണ് പിന്നെ അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നുള്ളൂ അതുവരെയും ഇടയിൽ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അത് ഞാൻ ഇന്നലെ ക്ലിയർ ചെയ്ത് തരാം എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ഇപ്പൊ ബോറോണിന്റെ അറ്റോമിക നമ്പർ വരുന്നത് 5 വരുന്നത് അതിന്റെ അർത്ഥം ബോറോണിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് 5 ഇലക്ട്രോണുകൾ ഉണ്ട് വീണ്ടും നമ്മൾ ഫില്ല് ചെയ്യാണ് ഫില്ല് ചെയ്യുമ്പോൾ എങ്ങനെ ഫില്ല് ചെയ്യണം 5 മിഠായികളാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് 5 മിഠായികളും കൊണ്ടൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യത്തെ ഊർജ്ജ നിലയിൽ കയറി നമ്മൾ 2 ചോക്ലേറ്റ്സ് എസിന് മാക്സിമം 2 ആ കൊടുക്കേണ്ടേ അതുകൊണ്ട് 2 കൊടുത്തു രണ്ടാമത്തെ ഊർജ്ജ നിലയിലും ഉണ്ട് ഒരു കുഞ്ഞ് എസ് ആദ്യം തന്നെ ആ കുഞ്ഞനാണ് കൊടുക്കേണ്ടത് 2 മിഠായികൾ കൊടുത്തു 5-ൽ നിന്നും ഇപ്പോൾ 2, 2, 4 പോയി ഇനി ബാക്കി ഒരെണ്ണം അത് പിക്ക് കൊടുക്കുന്നു അപ്പോൾ 1s2, 2s2, 2p1 ഇതാണ് ബോറോണിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് ക്ഷമയോടെ ഇത്രയും നേരം കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ ക്വരി ഇടാവുന്നതാണ് മുന്നോട്ട് പോകാം അപ്പോൾ ഇതാണ് സബ്ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്ന ക്രമം ഇതിലൊരു പ്രത്യേകത നോക്കൂ കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ 1s 2s 2p 3s 3p കഴിഞ്ഞ 3d അല്ല വരുന്നത് 3p കഴിഞ്ഞ 4s ആ വരുന്നത് 4s കഴിഞ്ഞാണ് 3d വരുന്നത് 3d കഴിഞ്ഞാണ് 4p വരുന്നത് ഇത് നമ്മൾ സ്കൂൾ ഡേയ്സിൽ പഠിച്ചതാണ് എല്ലാവരും പഠിച്ചതാണ് അപ്പൊ ഒന്നുകൂടെ റിവൈസ് ചെയ്തെടുക്കൂ കേട്ടോ സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ നിറയുമ്പോൾ 3p നിറച്ച ശേഷം 3d നിറയ്ക്കുന്നതിന് പകരം 4s നിറയ്ക്കാൻ കാരണം എന്താണ് 4s സബ്ഷെല്ലിന് 3d സബ്ഷെല്ലിനേക്കാൾ ഊർജം കുറവാണ് 3d നിറയ്ക്കാൻ വേണ്ടുന്ന അത്രയും എനർജി വേണ്ട 4s നിറയ്ക്കാൻ അല്ലെങ്കിൽ അത്രയും എഫേർട്ട് വേണ്ട ലേമൻ ലാംഗ്വേജ് പറയുമ്പോൾ 4s നിറയ്ക്കാനായിട്ട് ഓക്കെ അറ്റോമിക നമ്പർ കൂടിയ മൂലകങ്ങളിലെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ആ മൂലകത്തിന് തൊട്ട് മുമ്പുള്ള പീരീഡിലെ ഉത്കൃഷ്ട മൂലകത്തിന്റെ അഥവാ ഗ്രൂപ്പ് 18 മൂലകത്തിന്റെ പ്രതീകം ബ്രാക്കറ്റിൽ കാണിച്ച് തുടർന്നുള്ള സബ്ഷെൽ വിന്യാസം എഴുതാൻ പറ്റും വീണ്ടും ഞാൻ എന്തോ പറഞ്ഞു നിങ്ങൾ എന്തോ കേട്ടു എന്നൊരു മട്ടായിരിക്കും നമുക്കത് നോക്കാം എന്താന്നുള്ളത് ഓക്കെ ഇങ്ങനത്തെ ചോദ്യം വന്നിട്ടുണ്ട് ഇത് മുൻവർഷ ചോദ്യമാണ് നോക്കാം ഇപ്പൊ പൊട്ടാസ്യം ഒക്കെ അറ്റോമിക നമ്പർ കാണാപ്പാടായിരിക്കണം പൊട്ടാസ്യത്തിന്റെ അറ്റോമിക നമ്പർ വരുന്നത് 19 ഓക്കെ അപ്പൊ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാ വരിക നമ്മൾ ആദ്യം ഫസ്റ്റ് ഊർജ്ജ നിലയിലെ എസിന് 2 മിഠായി കൊടുത്തു
രണ്ടാമത്തെ ഊർജ്ജ നിലയിൽ എസിന് രണ്ട് മിഠായി കൊടുത്തു. രണ്ടാമത്തെ ഊർജ്ജ നിലയിൽ ഒരു പി കാത്തു നിൽക്കുന്നുണ്ട്, അയാൾക്ക് ആറ് മിഠായികൾ കൊടുത്തു. മൂന്നാമത്തെ ഊർജ്ജ നിലയിലേക്ക് കടന്നു. മൂന്നാമത്തെ ഊർജ്ജ നിലയിലെ എസിന് രണ്ടെണ്ണം കൊടുത്തു, പിക്ക് ആറെണ്ണം കൊടുത്തു. പിന്നെ ത്രീ ഡിയിലേക്ക് പോകരുത് എന്ന് തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ പഠിച്ചു. ത്രീ ഡിയേക്കാൾ ഊർജം കുറവ് മതി ഫോർ എസ് നിറയ്ക്കാൻ. അതുകൊണ്ട് ആദ്യം ഫോർ എസ് ആണ് നിറയ്ക്കുന്നത്. ഇനി നിങ്ങൾ ഇതൊന്ന് കൂട്ടി നോക്കൂട്ടോ, ഒരു ടു പ്ലസ് ടു പ്ലസ് സിക്സ് പ്ലസ് ടു പ്ലസ് സിക്സ് പ്ലസ് വൺ, നയൻറ്റീൻ ആണ് വരുന്നത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്നത് നയൻറ്റീൻ ആണ്. പിന്നെ വായു തോന്നിയോണം ഇങ്ങനെ മിഠായികൾ കൊടുത്തു പോകാൻ പറ്റില്ല. എന്താണ്, ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾക്ക് കൊടുത്തു തീർക്കാനുള്ള അത്രയും ഉള്ളൂ വെച്ചാൽ അത് കൊടുത്തു തീർക്കണം. ഇപ്പൊ വൺ വൺ എസ് അല്ലെങ്കിൽ എസ്, എസിന് പരമാവധി രണ്ടെണ്ണം കൊടുക്കണം, അത് നിർബന്ധമാണ്. ടു എസ് ഉണ്ട് എങ്കിൽ പരമാവധി രണ്ടെണ്ണം കൊടുക്കണം. പി പിക്ക് ഉണ്ട് എങ്കിൽ പരമാവധി ആറെണ്ണം തന്നെ കൊടുക്കണം. ആ രീതിയിൽ കൃത്യമായിട്ടാണ് നമ്മളിപ്പോ ചോക്ലേറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മൾ ഫോർ എസ് വണ്ണിൽ എത്തിയത്. അപ്പൊ അവസാനം കിടക്കുന്ന എന്താണ്, ഫോർ എസ് വൺ ആണ്. ഇതിന് തൊട്ട് മുമ്പുള്ള പീരീഡിലെ ഉത്കൃഷ്ട മൂലകം അല്ലെങ്കിൽ അലസവാതകം എന്നൊക്കെ പറയുന്നത് ഏതാണ്, ആർഗൺ ആണ്. ആർഗൺ ഞാൻ ജസ്റ്റ് ഒന്ന് പീരിയോഡിക് ടേബിൾ കാട്ടിത്തരാം കേട്ടോ. നമ്മുടെ പൊട്ടാസ്യം വരുന്നത് ദാ ഇവിടെയാണ്, നമ്മുടെ പൊട്ടാസ്യം വരുന്നത് കാണുന്നുണ്ടല്ലോ അല്ലെ, ഇവിടെയാണ് നമ്മുടെ പൊട്ടാസ്യം വരുന്നത്. ഇനി അതേപോലെ ആർഗൺ വരുന്നത് ദാ ഇവിടെയാണ് ആർഗൺ വരുന്നത്. ആർഗൺ ദ ഗ്രൂപ്പ് 18 മൂലകമാണ് ആർഗൺ എന്ന് പറയുന്നത്. ഇവിടെയാണ് ആർഗൺ വരുന്നത്. ആർഗണിന്റെ അറ്റോമിക് നമ്പർ 18 ആണ്, അലസനാണ്, ഉത്കൃഷ്ടവാതകമാണ് ആർഗൺ. ഈ അലസവാതകങ്ങളുടെ പ്രത്യേകത എന്താണ്, ഇവര് സ്വതവേ ഒക്ടറ്റ് അഷ്ടകം പൂർത്തീകരിച്ചവരാണ്, തനിയെ നിൽക്കാൻ പ്രാപ്തിയുള്ളവരാണ്, സ്റ്റേബിൾ ആണ് അല്ലെ. അതുകൊണ്ട് സ്ഥിരത കൈവരിച്ചവരായതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ കാര്യമായിട്ട് എനിക്കെപ്പോ സംയോജിക്കാൻ പറ്റും, എനിക്കെപ്പോ സ്ഥിരത കൈവരിക്കാൻ പറ്റും എന്നുള്ള വിഷമത്തിൽ അലഞ്ഞു നടക്കേണ്ട ആവശ്യം ഇല്ലാത്തവരാണ്. എന്തിനാണ് മൂലകങ്ങൾ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നത്? ഞാൻ ആ ചോദ്യം ഒന്നുകൂടെ ചോദിക്കുന്നു, സ്ഥിരത കൈവരിക്കാൻ. തനിയെ നിൽക്കുമ്പോൾ സ്റ്റേബിൾ അല്ലാത്ത ആൾക്കാർക്ക് വല്ല വിധേനയും ഒരല്പം സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവര് കോമ്പൗണ്ട്സ് രൂപീകരിക്കുന്നത്. ആർഗണിന് അതിന്റെ ഗതികേടില്ല. ആർഗൺ, ക്രിപ്റ്റൻ, സെനൻ, റാഡൺ, ഒഗാനസൺ, നിയോൺ ഇവരൊക്കെയും തന്നെ എന്താണ്, തനിയെ നിൽക്കുമ്പോൾ സ്റ്റേബിൾ ആയവരാണ്, അഷ്ടകം പൂർത്തീകരിച്ചവരാണ്. ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ കാട്ടി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് തിരിച്ചു വരാം കാര്യത്തിലേക്ക്. ആർഗണിന്റെ നമ്മൾ പറഞ്ഞു അറ്റോമിക നമ്പർ 18 ആണ് വരുന്നതെന്ന് പറഞ്ഞു. അറ്റോമിക നമ്പർ 18 വരുന്ന ആർഗണിനെ നമ്മൾ ഇതാ ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞു. കൃത്യമായി ആ 18 ചോക്ലേറ്റ്സിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ആർഗണിന്റെ പ്രതീകം ചേർത്ത് ഇത് ഇതിന് പകരമായിട്ട് ഇത്രയും വലിച്ചു നീട്ടി എഴുതാതെ ഇതിന് പകരമായിട്ട് ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റില് എഴുതി ഫോർ എസ് വൺ എന്ന് എഴുതിയാലും മതിയാകും. 19-ാമത്തെ മൂലകമായ പൊട്ടാസ്യത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ വലിച്ചു നീട്ടി എഴുതാതെ ഇങ്ങനെ എഴുതിയാലും നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് നമുക്ക് മാർക്ക് ഇട്ട് തരേണ്ടതാണ്. ന്യായപ്രകാരം ഇതും ശരിയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു രീതി കൊണ്ടുവന്നത്? മര്യാദയ്ക്ക് ഇങ്ങനെ എഴുതിയാ പോരെ എന്നാർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. പീരിയോഡിക് ടേബിളിലെ 118-ാമത്തെ മൂലകമാണ് ഈ കാണുന്നത്, ഓഗനസൺ എന്ന് പറയുന്നത്. അവസാനത്തെ മൂലകം 118-ാമത്തെ മൂലകമാണ് ഈ ഏറ്റവും താഴെ മൂലയിൽ കാണുന്നത്, ഓഗനസൺ എന്ന് പറയുന്നത്. ഈ 118-ാമത്തെ മൂലകത്തിലേക്ക് പോകുന്നതിനിടയിൽ വരുന്ന പല മൂലകങ്ങളുടെയും ഇത്തരത്തില് നമുക്ക് സബ്ഷൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതാൻ പറയുമ്പോൾ വലിയ പ്രയാസമായിരിക്കും. കാരണം ഇതിങ്ങനെയാണ് എൻഡിംഗ് ആയി എഴുതി പോയിക്കൊണ്ടേയിരിക്കണം അല്ലെ. 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d10 അങ്ങനെ അങ്ങനെ പറഞ്ഞ് എഴുതിക്കൊണ്ടേയിരിക്കണം, അത് അവസാനിക്കില്ല. അപ്പൊ എഴുതാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോ നമ്മളോട് സീഷ്യത്തിന്റെ ആണ് ചോദിക്കുന്നതെങ്കിൽ 55-ാമത്തെ പീരിയോഡിക് ടേബിളിലെ 55-ാമത്തെ മൂലകമായ അറ്റോമിക നമ്പർ 55 വരുന്ന സീഷ്യത്തിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? തൊട്ടുപുറത്തെ അലസനെ നോക്കുക, തൊട്ടുപുറത്തെ ഉത്കൃഷ്ടവാതകം നോക്കുക, അത് സെനൻ ആണ്. 54 വരുന്ന സെനൻ ആണ്. അപ്പോ ശരിക്കും കെമിസ്ട്രി ചെയ്യുന്നവർ, അതുമായി റിലേറ്റഡ് ആയ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് എഴുതാനുള്ള റെപ്രസെന്റേഷൻ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. മുന്നോട്ട് പോകാം നമുക്ക്. മൂലകങ്ങളുടെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആധുനിക പീരിയോഡിക് ടേബിളിൽ അവയെ ക്രമീകരിച്ചിരിക്കുന്ന ബ്ലോക്കുകളാണ് എസ്, പി, ഡി, എഫ് എന്ന് പറയുന്നത്. എസ് ബ്ലോക്ക് മൂലകങ്ങളാണ്. എസ് ബ്ലോക്ക് മൂലകങ്ങളിൽ നമ്മുടെ ഹൈഡ്രജൻ വരുന്നുണ്ട്. ആൽക്കലി ലോഹങ്ങളാണ് അല്ലെ, ആൽക്കലി ലോഹങ്ങളാണ്. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം അത് പീരിയോഡിക് ടേബിളിലെ
ഈ ഗ്രൂപ്പ് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിന്റെ പേര് എന്താണ്? ആൽക്കലി ലോഹങ്ങൾ എന്നാണ് ഈ ഗ്രൂപ്പിന്റെ പേര്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിന്റെ പേര് എന്താണ്? ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ്. അപ്പോ ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും ഹൈഡ്രജനും ഒക്കെ ഏത് ബ്ലോക്കിൽ വരുന്നു? എസ് ബ്ലോക്കിൽ വരുന്നു. ഇതൊക്കെയും ചോദിച്ചിട്ടുള്ള മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. എസ് ബ്ലോക്കിൽ വരുന്നു. പി ബ്ലോക്ക് നോക്കൂ. പി ബ്ലോക്ക് 13-ാം ഗ്രൂപ്പ് മുതൽ 18-ാം ഗ്രൂപ്പ് വരെയുള്ള മൂലകങ്ങളാണ് പി ബ്ലോക്കിൽ വരുന്നത്. പ്രധാനമായും അലോഹങ്ങളാണ് പി ബ്ലോക്കിൽ വരുന്നത്. എന്താണ് പറഞ്ഞേ? പി ബ്ലോക്കില് ഗ്രൂപ്പ് 13 മുതൽ ഗ്രൂപ്പ് 18 വരെയുള്ള 6 ഗ്രൂപ്പുകൾ, 13, ഗ്രൂപ്പ് 14, ഗ്രൂപ്പ് 15, ഗ്രൂപ്പ് 16, ഗ്രൂപ്പ് 17, ഗ്രൂപ്പ് 18, ഓർ ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, ചാൽക്കോജൻസ് അല്ലെങ്കിൽ ഓക്സിജൻ ഫാമിലി, ഫ്ലൂറിൻ ഫാമിലി എന്ന് പറയില്ല, നമ്മളെ ഹാലോജൻസ് എന്നാ പറയുക, ആൻഡ് നമ്മുടെ ഹീലിയൻ, നിയൻ, ആർഗൻ, ക്രിപ്റ്റൻസൻ, എൻഡ്രാഡൻ എന്നറിയപ്പെടുന്ന അലസന്മാർ. ഇത്രയും പേര് ഏത് ബ്ലോക്കിലാണ്? പി ബ്ലോക്കിലാണ്. ഇനി അതിന്റെ ഒരു സ്ട്രൈക്കിംഗ് സിമിലാരിറ്റി കാട്ടിത്തരാട്ടോ, വരട്ടെ. അടുത്തത് ഡി ബ്ലോക്കാണ്. ഡി ബ്ലോക്കില് നോക്കൂ, നമ്മുടെ 3rd to 13th ഗ്രൂപ്പാണ് വരുന്നത്. ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിലെ 3-ാമത്തെ ഗ്രൂപ്പ് മുതൽ 12-ാമത്തെ ഗ്രൂപ്പ് വരെ, സെക്കൻഡ് ഗ്രൂപ്പിന് ശേഷം 13th ഗ്രൂപ്പിന് മുൻപ്, അങ്ങനെ പറയണം കേട്ടോ. സെക്കൻഡ് ഗ്രൂപ്പിന് ശേഷം 13th ഗ്രൂപ്പിന് മുമ്പ് ഉള്ള ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെയുള്ള ആൾക്കാർ, അവരെല്ലാവരും ട്രാൻസിഷൻ എലമെന്റ്സ് എന്നറിയപ്പെടുന്ന സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്ന അവരെല്ലാവരും ഡി ബ്ലോക്കിൽ ഉള്ളവരാണ്. ഓക്കെ, ഇവരാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇവരുടെ പ്രത്യേകതകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ഇവ നിറമുള്ള സംയുക്തങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. അത് ഓർക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. നമ്മുടെ കൈ മുറിഞ്ഞു, രക്തം വന്നു, രക്തത്തിന്റെ നിറം ചുവപ്പ്. ഈ ചുവന്ന നിറമുള്ള രക്തം, അത് ഒരു കോഡായിട്ട് ഓർത്തു വയ്ക്കാൻ വേണ്ടി പറയാണ്. രക്തത്തിൽ എന്തുണ്ട്? ഇരുമ്പുണ്ട്. രക്തത്തിൽ എന്തുണ്ട്? ഇരുമ്പ്. ഇരുമ്പ് എന്താണ്? ഒരു ട്രാൻസിഷൻ എലമെന്റ് ആണ്. അതാ കണ്ടില്ലേ, 8-ാമത്തെ ഗ്രൂപ്പിൽ വന്നു നിൽക്കുന്നു നമ്മുടെ അയോൺ, ഇരുമ്പ്. അറ്റോമിക നമ്പർ 26 വരുന്ന എഫി, ഫെറം, എഫി എന്ന് ഡിനോട്ട് ചെയ്യുന്ന ഇരുമ്പ്, ഗ്രൂപ്പ് 8. ഇതൊരു സംക്രമണ മൂലകമാണ്. സംക്രമണ മൂലകങ്ങൾ നിറമുള്ള സംയുക്തങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. ചുവന്ന നിറം രക്തത്തിന് വരാൻ കാരണം ഇതാണ്. തൽക്കാലം അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക, ഓർത്തു വയ്ക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഇനി എഫ് ബ്ലോക്ക് മൂലകങ്ങൾ, ലാന്തനൈറ്റ്സും ആക്ടിനൈറ്റ്സും ഉൾപ്പെടുന്ന മൂലകങ്ങളെയാണ് റെയർ എർത്ത് മെറ്റൽസ് എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. ലാന്തനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ്, ഇവരെ എഫ് ബ്ലോക്ക് എന്ന് പറയുന്നു. ഇവർക്ക് റെയർ എർത്ത് മെറ്റൽസ് എന്നൊരു പേരും കൂടിയുണ്ട്. റെയർ എർത്ത് മെറ്റൽസ് എന്നറിയപ്പെടുന്നത് ലാന്തനൈറ്റ്സും ആക്ടിനൈറ്റ്സും ആണ്. റെയർ എർത്ത് മെറ്റൽസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോ അത്രയും മനസ്സിലായോ? ഇവിടെയാണ് എസ് ബ്ലോക്ക് വരുന്നത്. ഒരു നിമിഷം. ഇവിടെയാണ് നമ്മുടെ എസ് ബ്ലോക്ക് വരുന്നത്. ഇവരാണ് നമ്മുടെ പി ബ്ലോക്കിൽ വരുന്നത്. ഇവരാണ് നമ്മുടെ ഡി ബ്ലോക്കിൽ വരുന്നത്. ആൻഡ് ഏറ്റവും ലാസ്റ്റ് ഇവര് എഫ് ബ്ലോക്കിൽ വരുന്നു. വ്യക്തമല്ലേ? ശരി, ഇനി ഒരു സിമിലാരിറ്റി ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2. എസ് ബ്ലോക്കിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 2 ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ആകെ 2 ഗ്രൂപ്പ് ഉണ്ട്. പി എന്ന് പറയുന്ന ആ സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 6. പി ബ്ലോക്കിൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 13 മുതൽ 18 വരെ, ഇൻക്ലൂഡിംഗ് 13 and 18. ഗ്രൂപ്പ് 13, ഗ്രൂപ്പ് 14, 15, 16, 17, 18. പി ബ്ലോക്കിൽ 6 ഗ്രൂപ്പുകൾ ഉണ്ട്. പിയിൽ എത്ര ഇലക്ട്രോണുകളെ കൊള്ളും? 6 ഇലക്ട്രോണുകളെ കൊള്ളും. ഡി ബ്ലോക്കിൽ, ഡിയിൽ പരമാവധി 10 ഇലക്ട്രോണുകളെ കൊള്ളും. ഞാൻ പറയുന്നു, ഡി ബ്ലോക്കിലും 10 ഗ്രൂപ്പുകളാണുള്ളത്, ശരിയല്ലേ? നോക്കൂ, ഡിയിൽ പരമാവധി 10 ഇലക്ട്രോണുകളെ കൊള്ളും. ഡി ബ്ലോക്കിൽ 10 ഗ്രൂപ്പുകളാണുള്ളത്, 3 മുതൽ 12 വരെ, ഇൻക്ലൂഡിംഗ് 3 and 12. യെസ് ഓഫ് കോഴ്സ്, 10 ഗ്രൂപ്പുകളാണുള്ളത്. ആൻഡ് ദെൻ കംസ് എഫ് ബ്ലോക്ക്. എഫ് ബ്ലോക്കിൽ പരമാവധി 14 ഇലക്ട്രോണുകളെയാണ് കൊള്ളുന്നത്. ആൻഡ് അപ്പറഞ്ഞ പോലെ എഫ് ബ്ലോക്ക് എന്ന് പറയുന്നത്, എഫ് ബ്ലോക്ക് ഓർക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും ആണ് എഫ് വരുന്നത്. നിങ്ങൾ എണ്ണി നോക്കിക്കോളൂ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 ഗ്രൂപ്പുകൾ. ഓക്കെ, അപ്പൊ
നമുക്ക് സിമിലാരിറ്റി കിട്ടി, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. കെ എൽ എം എൻ, കെ എന്ന് പറയുന്ന ഊർജ നിലയിൽ പരമാവധി എത്ര ഇലക്ട്രോണുകളെ കൊള്ളും എന്നാ പറഞ്ഞേ? കെ എന്ന് പറയുന്ന ഊർജ നിലയിൽ പരമാവധി 2 ഇലക്ട്രോണുകളെ കൊള്ളും. എസ് എന്ന് പറയുന്ന ഊർജ നിലയിൽ, സോറി, എൽ എന്ന് പറയുന്ന ഊർജ നിലയിൽ പരമാവധി എത്ര ഇലക്ട്രോണുകളെ കൊള്ളും എന്നാണ് നമ്മൾ ഇന്ന് പഠിച്ചത്? 8 കൊള്ളും. എം എന്ന് പറയുന്ന ഊർജ നിലയിൽ പരമാവധി 18, എൻ എന്ന് പറയുന്ന ഊർജ നിലയിൽ പരമാവധി 32 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളും എന്നാണ് പഠിച്ചത്. അപ്പോ നാളെ നിങ്ങൾക്ക് പീരിയോഡിക് ടേബിളിന്റെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞു തരാണ്. ഒന്നാമത്തെ പീരീഡ് ഹൈഡ്രജൻ ഹീലിയം 2 പേരാണുള്ളത് ഒന്നാമത്തെ പീരീഡ്. ഓക്കെ, മനസ്സിലൊന്ന് നിൽക്കാൻ വേണ്ടി പറയാണ്. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും പീരീഡ് നോക്കുക. രണ്ടാമത്തെയും മൂന്നാമത്തെയും പീരീഡ് ഞാൻ ഈ പറയുന്നത് പീരിയോഡിക് ടേബിളിൽ ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് സിമിലാരിറ്റി ഇപ്പോഴാണ് കറങ്ങി തിരിഞ്ഞ് അറ്റോമിക് നമ്പർ വെച്ച് ഇങ്ങനൊരു പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയപ്പോഴാണ് ഇത്രയും സിമിലാരിറ്റീസ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ രണ്ടാമത്തെയും മൂന്നാമത്തെയും പീരീഡ് നോക്കൂ. ഞാൻ പറയുന്ന ഓരോ പീരീഡിലും 8 മൂലകം വീതമായാണ്. 1, 2, 3, 4, 5, 6, 7, 8 മൂലകം വീതമാണ് 2, 3 പീരീഡുകളുള്ളത്. അടുത്തതിൽ വെറുതെ എണ്ണി നേരം കളയണ്ട. 18 മൂലകങ്ങൾ വീതമാണ് പീരീഡ് 4, പീരീഡ് 5 ഈ രണ്ടെണ്ണത്തിലുമുള്ളത്. ഇത് നമ്മുടെ 4th പീരീഡ് ആണ്, ഇത് നമ്മുടെ 5th പീരീഡ് ആണ്. 4-ാമത്തെയും 5-ാമത്തെയും പീരീഡുകളിലുള്ളത് 18 വീതം. 6-ാമത്തെയും 7-ാമത്തേതിലും എത്രയുണ്ടായിരിക്കും? 32 വീതമാണ് ഇപ്പോഴുള്ളത്. 6-ാമത്തെയും 7-ാമത്തെയും പീരീഡിൽ അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുമായി ഇവിടെയും ഇവിടെ 18 ഇവിടെ 32, അതെങ്ങനെ വന്നു എന്നുള്ളത്. ദാ തിങ്ങേരെ നോക്കൂ കേട്ടോ, ഇവിടെ 57 മുതൽ 71 വരെ ഉള്ള ലാന്തനൈറ്റ്സ് ആണ് ദാ ഈ കിടക്കുന്നത്. അതേപോലെ തന്നെ 89 മുതൽ 103 വരെയുള്ള ആക്ടിനൈറ്റ്സ് ആണ് ഈ കിടക്കുന്നത്. ആയതുകൊണ്ട് ഈ ഒരു സിമിലാരിറ്റിയും കൂടെ ഒന്ന് മനസ്സിൽ വെക്കാം, മനസ്സിലാകാൻ വേണ്ടി ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ഇവിടെ 2 പീരീഡ് 2 ആൻഡ് 3 8 പീരീഡ് 4 ആൻഡ് 5 18 പീരീഡ് 6 ആൻഡ് 7 32. അപ്പൊ ഇനി നിങ്ങൾ തിരിച്ചും മറിച്ചും അത് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. നമ്മൾ ഇനി കെ എൽ എം എൻ എന്നുള്ളത് മറക്കരുത്. കെ എൽ എം എൻ 2, 8, 18, 32 നമ്മുടെ സെക്കൻഡ് ആൻഡ് തേർഡ് പീരീഡിലുള്ളത് 8, നമ്മുടെ 4th ആൻഡ് 5th പീരീഡിലുള്ളത് 18, നമ്മുടെ 6th ആൻഡ് 7th പീരീഡിലുള്ളത് 32. ഓക്കെ, എസ് പി ഡി എഫ്, എസിൽ 2 ഇലക്ട്രോൺസിനെ കൊള്ളും, എസിൽ 2 ഗ്രൂപ്പുകളാണ്, എസ് ബ്ലോക്കിലുള്ളത് ആകെ 2 ഗ്രൂപ്പുകളാണ്. പിയിൽ 6 ഇലക്ട്രോൺസ് കൊള്ളും, പി ബ്ലോക്കിൽ ആകെ ഉള്ളത് 6 ഗ്രൂപ്പുകളാണ്. ഡിയിൽ 10 ഇലക്ട്രോൺസ് ആകെ കൊള്ളും, ഡി ബ്ലോക്കിൽ ആകെ ഉള്ളത് 10 ഗ്രൂപ്പുകളാണ്. ഇനി അതേപോലെ എഫിൽ 14 ഇലക്ട്രോൺസ് കൊള്ളും, എഫ് ബ്ലോക്കിൽ ആകെ ഉള്ളത് 14 ഗ്രൂപ്പുകളാണ്. ഈ ഒരു സിമിലാരിറ്റി ഒന്ന് ഓർത്ത് വയ്ക്കാൻ ഉപകരിക്കും നിങ്ങൾക്ക്. മുന്നോട്ട് പോവുകയാണ്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകത ഇനി ഒരുവിധം എല്ലാം നമ്മൾ പഠിച്ചതാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. എസ് ബ്ലോക്ക് മൂലകങ്ങൾ, പീരിയോഡിക് ടേബിളിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ സ്ഥാനം ടേബിളിന്റെ ഏറ്റവും ഇടതുഭാഗത്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ സ്ഥാനവുമായി ബന്ധപ്പെട്ട സവിശേഷത എന്താണ്? ആൽക്കലി ലോഹങ്ങൾ എന്നും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പൊ ലോഹ സ്വഭാവം അവർക്ക് കൂടുതലാണ്. അയോണീകരണ ഊർജം കുറവും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവുമാണ്. ഓക്കെ, എസ് ബ്ലോക്ക് മൂലകങ്ങൾക്ക് ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും ഉൾപ്പെടുന്ന പീരിയോഡിക് ടേബിളിലെ ബ്ലോക്ക് ഏത് എന്ന് ചോദിച്ചാൽ എസ് ബ്ലോക്ക് ആണ്. എസ് ബ്ലോക്ക് മൂലകങ്ങളിലെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും കാണിക്കുന്ന സ്വഭാവം ആണ് ബേസിക് സ്വഭാവം. എന്ത് സ്വഭാവമാണ് കാണിക്കുന്നത്? ഇത് ടെക്സ്റ്റിലൊരു പോയിന്റ് ആണ്, ബേസിക് നേച്ചർ ആണ്, ബേസിക് സ്വഭാവമാണ് കാണിക്കുന്നത്. നിശ്ചിത വാലൻസിയും ഓക്സീകരണാവസ്ഥയും കാണിക്കുന്ന മൂലകങ്ങളാണ് നമ്മുടെ എസ് ബ്ലോക്കിലെ മൂലകങ്ങൾ. ഇതെന്ത് അത്ര എടുത്ത് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസിഷണൽ എലിമെന്റ്സ് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എന്തിനാണ് ഇത് ഇവിടെ ഇത്രയും എടുത്ത് പറയുന്നതെന്ന്. വ്യക്തമായ ഒരു വാലൻസിയും ഓക്സീകരണാവസ്ഥയും കാണിക്കുന്ന മൂലകങ്ങളാണ്. വാലൻസി എന്താ എന്നുള്ളത് ഇതിന് മുന്നത്തെ 2 ക്ലാസ്സുകളിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ബാഹ്യ തമശലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഓക്സിഡൈസേഷൻ സ്റ്റേറ്റും ഓക്സിഡേഷൻ സ്റ്റേറ്റും വാലൻസിയും നമുക്ക് പറയാവുന്നതാണ്.
എസ് ബ്ലോക്ക് മൂലകങ്ങൾ സാധാരണയായി നിർമ്മിക്കുന്ന സംയുക്തങ്ങൾ എന്താ? അയോണിക് ബോണ്ടാണ്, അയോണിക് സംയുക്തങ്ങളാണ് രൂപീകരിക്കുന്നത്. എസ് ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു, കാരണം കച്ചവടത്തിൽ ലാഭം അവർക്ക് അതാണ് അല്ലെ. ഒരു ഇലക്ട്രോണാണ് ബാഹ്യതമ ഷെല്ലിലുള്ളത്. ആർക്ക്? ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾക്ക്. ഫസ്റ്റ് ഗ്രൂപ്പിലെ എല്ലാ മൂലകങ്ങൾക്കും അത് ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വിശദമായി എടുത്ത് കാട്ടി തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോണാണ്. അപ്പോ കച്ചവടത്തിൽ ലാഭം നഷ്ടം നോക്കുക. എന്തിനാണ് ഇവർ സംയുക്തം രൂപീകരിക്കുന്നത്? ബാഹ്യതമ ഷെല്ലിൽ വല്ലവിധിനെയും എട്ട് ഇലക്ട്രോണിനെയും നിറച്ച് അഷ്ടകം പൂർത്തീകരിക്കാൻ. അഷ്ടകം പൂർത്തീകരിക്കാൻ മറ്റൊരാളുടെ കയ്യിൽ നിന്നും ഏഴ് ഇലക്ട്രോണിനെ വലിച്ചു വാങ്ങുന്നതിനേക്കാൾ നല്ലത് തന്റെ കയ്യിലെ ബാഹ്യതമശലിലെ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നവരാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ. എസ് ബ്ലോക്ക് ഗ്രൂപ്പ് മൂലകങ്ങളിലെ ഒന്നാം ഗ്രൂപ്പ്, ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ അവർ ഒരു ഇലക്ട്രോണിനെ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. രണ്ടാമത്തെ ഗ്രൂപ്പാണ് എങ്കിൽ അവർ രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളിലെ സംയോജകത, വാലൻസി ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നാണ്. എന്നാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളിലെ ഓക്സീകരണാവസ്ഥ ചോദിച്ചാൽ അത് പ്ലസ് ഒന്നാണ്. നോക്കൂ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാ പറയാം? നമ്മൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ വിട്ടുകൊടുക്കുന്നു, ത്യാഗം ചെയ്യുന്നു, പോസിറ്റീവായ കാര്യം ചെയ്യുന്നു. അപ്പോ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളിലെ ഓക്സീകരണാവസ്ഥ, ഒരു ഇലക്ട്രോണിനെ അവർ വിട്ടുകൊടുക്കുന്നത് കൊണ്ട് അവരുടെ ഓക്സീകരണാവസ്ഥ പ്ലസ് വൺ ആണ്. രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ വാലൻസി, സംയോജകത, അത് രണ്ടാണ്. ബാഹ്യതമ ഷെല്ലിൽ രണ്ടാം ഗ്രൂപ്പിലുള്ള എല്ലാ മൂലകങ്ങളുടെയും ബാഹ്യതമ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ ആണുള്ളത്. ഇനി അവരുടെ ഓക്സീകരണാവസ്ഥ ചോദിച്ചാൽ തന്റെ കയ്യിലുള്ള രണ്ട് അല്ലെ, എട്ട് അഷ്ടകം പൂർത്തീകരിക്കാൻ എട്ടെണ്ണം വേണം, രണ്ട് ഇലക്ട്രോൺ ബാഹ്യതമ ഷെല്ലിലുണ്ട്, ഇനിയും ആറെണ്ണം കൂടെ കിട്ടണം. ആറെണ്ണത്തെ എവിടെന്നെങ്കിലും വലിക്കുക എന്ന് പറഞ്ഞാൽ ഇശി പണിയാണ്. അതിന് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടെണ്ണത്തിനെ വിട്ടുകൊടുക്കാൻ പറ്റും. തന്റെ കയ്യിലെ രണ്ട് ഇലക്ട്രോണുകളെ ത്യാഗം ചെയ്യുക വഴി പ്ലസ് ടു എന്ന ഓക്സീകരണാവസ്ഥ ഗ്രൂപ്പ് രണ്ട് മൂലകങ്ങൾക്ക് കൈവരുന്നു. വ്യക്തമായി? അപ്പോ ഇത് എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും ഡി ബ്ലോക്കിന്റെയും എഫ് ബ്ലോക്കിന്റെയും എസ് ഇ ആർ ടി പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ചിത്രമാണ് ഈ കാണുന്നത്. ഓക്കെ, മുന്നോട്ട് പോകാം. പി ബ്ലോക്ക് മൂലകങ്ങളാണ് അടുത്തതായി നോക്കുന്നത്. പി ബ്ലോക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൂലകങ്ങൾ 13 മുതൽ 18 വരെയാണ്. അവരുടെ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ്ഷെൽ ഏത്? പി ബ്ലോക്കിലാണ് വന്ന് അവസാനിക്കുന്നത്. ഈ പറഞ്ഞത് മനസ്സിലായില്ല എങ്കിൽ, പി ബ്ലോക്ക് മൂലകങ്ങളുടെ അവസാന ഇലക്ട്രോൺ പൂരണം ആ മലയാളം മനസ്സിലായില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ നേരത്തെ ഫില്ല് ചെയ്തത് നോക്കുക കേട്ടോ. ബോറോണിലേക്ക് നോക്കുക. ബോറോൺ എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിലതാ, ഇതാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ. ഇതിൽ ബോറോൺ വരുന്നത് ഇവിടെയാണ് അല്ലെ. അപ്പൊ പി ബ്ലോക്കിലാണ് നമ്മുടെ ബോറോൺ വരുന്നത്. തീർച്ചയായും ബോറോൺ പി ബ്ലോക്ക് മൂലകമായത് കൊണ്ട് തന്നെ ബോറോണിന്റെ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് പിയിലായിരിക്കും. ഇതാണ് ഞാനിപ്പൊ പറഞ്ഞ പോയിന്റ്. ഓക്കെ, അത് പി ബ്ലോക്കിലെ ഏത് മൂലകമായാലും ഇത് വരുന്നുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി പി സബ്ഷെല്ലിൽ കാണപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 1 മുതൽ 6 വരെ. ബാഹ്യതമ പി ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 12 കൂട്ടിയാൽ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ കഴിയും. അതായത് ബോറോണിന്റെ അറ്റോമിക നമ്പർ 5 ആയിരുന്നു അല്ലെ. ബോറോണിന്റെ അറ്റോമിക നമ്പർ 5. ഇനി ഈ പിയിലുള്ള ബാഹ്യതമ സബ്ഷെല്ലാണ് പി എന്നും ആ പിയിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം 1 ആണ് എന്നും നമ്മളിപ്പോ തന്നെ എഴുതിയതിൽ കാണിച്ചിരുന്നു. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഇലക്ട്രോണിനോട്, പിയിലുള്ള ഈ ഒരു ഇലക്ട്രോണിനോട്, അത് പി ബ്ലോക്കിൽ എല്ലായിടത്തും ഈ നിയമം ആപ്ലിക്കബിൾ ആണ്. ഞാൻ 12 കൂട്ടിയാൽ എനിക്ക് ഗ്രൂപ്പ് നമ്പർ കിട്ടും. എന്തുകൊണ്ടാണ് ഞാൻ 12 കൂട്ടുന്നേ? എന്തുകൊണ്ടായിരിക്കും ഞാൻ 12 കൂട്ടുന്നത്? ഇവിടെ 10 പേരുണ്ട്, ട്രാൻസിഷൻ എലമെന്റ്സ് 10 പേരും ഇവർ 2 പേരുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 12 + 10 + 2 = 12 കൂട്ടുന്നു. ആരോട്? ബോറോണിന്റെ ബാഹ്യതമ ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണിനോട് ഈ 2 ഉം ഈ 10 ഉം അഥവാ 12 കൂട്ടിയാൽ, എപ്പോഴും അതെ കേട്ടോ, 12 കൂട്ടിയാൽ എനിക്ക് ഗ്രൂപ്പ് നമ്പർ കറക്റ്റ് ആയി കിട്ടും. നൈട്രജന്റെ അറ്റോമിക നമ്പർ 7 ആണ്.
നിങ്ങൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്വയം എഴുതി നോക്കുക, എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ എന്നോട് പറയാം. അപ്പോൾ നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ വരുന്നത് 7 ആണ്. പി അവസാനം വരുന്ന ആ അവസാനത്തെ ഗ്രൂപ്പ് വരുന്നത്, ക്ഷമിക്കണം, അവസാനത്തെ ഇലക്ട്രോൺസിന്റെ എണ്ണം വരുന്നത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയതിന് ശേഷം 3 ആണ് വരുന്നത്. ആ 3 നോട് ഞാൻ 12 കൂട്ടിയാൽ എനിക്ക് വരുന്നത് 15, വിച്ച് ഇസ് കറക്റ്റ്. കാരണം നൈട്രജൻ വരുന്നത് 15-ാം ഗ്രൂപ്പിലാണ് നൈട്രജൻ വരുന്നത്. ഇതാണ് 15-ാം ഗ്രൂപ്പ് വരുന്നത്, ഇതിലെ ആദ്യത്തെ നൈട്രജൻ ഫാമിലി എന്നാണ് ഈ ഫാമിലി അറിയപ്പെടുന്നത്. ആദ്യത്തെ മൂലകമാണ് നൈട്രജൻ. അറ്റോമിക നമ്പർ 7 വരുന്നു നൈട്രജന്റെ. 2p3 എന്നാണ് അവസാനിക്കുന്നത് കേട്ടോ, നിങ്ങൾ സ്വയമേ എഴുതി നോക്കുക. 2p3 എന്നാണ് അവസാനിക്കുന്നത് നൈട്രജന്റെ ലാസ്റ്റ് വരുന്നത്. അതേപോലെ തന്നെ നിയോൺ, പീരിയോഡിക് ടേബിളിലെ 10-ാമത്തെ മൂലകമാണ് നിയോൺ എന്ന് പറയുന്നത്. അപ്പോ നിയോണിന്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺസ് ഇതാ 2p6 ഇങ്ങനെയാണ് വരുന്നത്. ഇതിലെ ഈ 6-നോട് ഞാൻ 12 കൂട്ടുമ്പോൾ എനിക്ക് നിയോണിന്റെ ഗ്രൂപ്പ് നമ്പർ 18 കിട്ടും. നിയോൺ വരുന്നത് 18-ാം ഗ്രൂപ്പിലാണ്, കണ്ടില്ലേ, അലസവാതകമാണ് നിയോൺ എന്ന് പറഞ്ഞത്. അപ്പൊ ആ പോയിന്റ് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. മുന്നോട്ട് പോവുകയാണേ, പി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷത നോക്കാം നമുക്ക്. സാധാരണ താപനിലയിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലുള്ള മൂലകങ്ങളും ഈ ബ്ലോക്കിൽ ഉൾപ്പെടുന്നുണ്ട്. എസ് ബ്ലോക്ക് മൂലകങ്ങളെ അപേക്ഷിച്ച് പി ബ്ലോക്ക് മൂലകങ്ങൾക്ക് ഉയർന്ന അയോണീകരണ ഊർജമാണുള്ളത്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഉൾപ്പെടുന്നത് നമ്മുടെ പി ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിൻ ആണ് വരുന്നത്. ചില പുസ്തകങ്ങളിൽ അവരെ തെറ്റിയിട്ട് ഹീലിയം എന്ന് കൊടുത്ത് കണ്ടിട്ടുണ്ട്. അല്ല, ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം എന്ന് പറയുന്നത് ഫ്ലൂറിൻ ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയത് ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിൻ ഏത് പീരീഡിലാണ്? ഫ്ലൂറിൻ ദാ കിടക്കുന്നു, ഫ്ലൂറിൻ 17-ാമത്തെ ഗ്രൂപ്പിൽ കിടക്കുന്ന ഫ്ലൂറിൻ സെക്കൻഡ് പീരീഡിലാണ് വരുന്നത്. 17-ാമത്തെ ഗ്രൂപ്പിലും 2-ാമത്തെ പീരീഡിലുമാണ് വരുന്നത്. ഓക്കെ, മുന്നോട്ട് പോകുകയാണെ. ഇത് ലോഹം, അലോഹം, ഉപലോഹം, ഉത്കൃഷ്ട മൂലകങ്ങൾ ഇവയുടെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. പി ബ്ലോക്കിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാനാണ്. പി ബ്ലോക്കിൽ എല്ലാവരും ഉണ്ട്. നിറ സാന്നിധ്യമാണ്, ഇന്ത്യ പോലെ ഡൈവേഴ്സ് കൾച്ചറാണ് ഇന്ത്യക്ക് എന്ന് പറയുന്ന പോലെയാണ് പി ബ്ലോക്കിൽ വരുന്നത്. പി ബ്ലോക്കിൽ ലോഹവും ഉണ്ട്, മെറ്റലോയിഡ്സും ഉണ്ട്, അതുപോലെ നോൺ മെറ്റൽസും ഉണ്ട്, നോബിൾ ഗ്യാസസും വരുന്നുണ്ട്. മുന്നോട്ട് പോകാം. ഡി ബ്ലോക്ക് മൂലകങ്ങളാണ് അടുത്തത്. പീരിയോഡിക് ടേബിളിൽ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സ്ഥാനം ഗ്രൂപ്പ് 3 മുതൽ 12 വരെയാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ ആരംഭിക്കുന്നത് 4-ാമത്തെ പീരീഡിലാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ട്രാൻസിഷൻ എലമെന്റ്, സംക്രമണ മൂലകങ്ങൾ എന്നാണ്. കപട സംക്രമണ മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ആരൊക്കെ? സിങ്ക്, കാഡ്മിയം, മെർക്കുറി, ഇവരാണ് കപട സംക്രമണ മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അവസാന ഇലക്ട്രോൺ പൂരണം, ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ്, ബാഹ്യതമ ഷെല്ലിന്റെ തൊട്ടടുത്തുള്ള ഷെല്ലിലെ ഡി സബ്ഷെല്ലിൽ നടക്കുന്നവരാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഡി ബ്ലോക്ക് മൂലകങ്ങളെല്ലാം തന്നെ മെറ്റൽസ് ആണ്. ഡി ബ്ലോക്കിൽ വരുന്നവരെല്ലാം തന്നെ ലോഹങ്ങളാണ്, മെറ്റൽസ് ആണ് വരുന്നത്. മുന്നോട്ട് നോക്കാം. സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസം ഒരേ ഗ്രൂപ്പിലും പിരീഡിലും സാധാരണ ഒരുപോലെയാണ് വരുന്നത്. അതുകൊണ്ട് ഇവ ഗ്രൂപ്പിലും പിരീഡിലും ഗുണങ്ങളിൽ വളരെയധികം സാദൃശ്യം കാണിക്കുന്നുണ്ട്. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. രാസബന്ധനത്തിന് ഏർപ്പെടുമ്പോൾ ആറ്റങ്ങൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്ന എണ്ണമാണ് നമ്മൾ അവയുടെ വാലൻസി അല്ലെങ്കിൽ സംയോജകത എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് വാലൻസിയുടെ ടെക്സ്റ്റിലെ ഡെഫിനിഷൻ ആണ്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളോടൊപ്പം ബാഹ്യതമ ഷെല്ലിന് തൊട്ട് മുമ്പുള്ള ഷെല്ലിലെ ഡി ഇലക്ട്രോണുകളും അവിടെ പങ്കെടുക്കുന്നുണ്ട്. ഇത് അവരുടെ ഒരു പ്രത്യേകതയാണ്. അയണിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ് ഈ കൊടുത്തിരിക്കുന്നത്. 1s2 2s2 2p6, 3s2 3p6 കഴിഞ്ഞാൽ 4s2 3d6 ആണ് വരുന്നത്. നമ്മൾ അതിനെ ഫൈനലി കറക്റ്റ് ആയി അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം കേട്ടോ. 4s2 ആദ്യം ഫില്ല് ചെയ്തിട്ടാണ് 3d6 നമ്മൾ കടക്കുന്നത്. സോ അയണിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ FA കറക്റ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞത് കേട്ടോ. ഇനി ഇത് നമ്മുടെ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ യെല്ലോ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നതെല്ലാം ഡി ബ്ലോക്ക് മൂലകങ്ങളാണ്. ഒപ്പം തന്നെ ഇത് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, ഇവര് നമ്മുടെ ലാന്തനൈറ്റ്സും ആക്ടിനൈറ്റ്സും ആണ് കേട്ടോ. സംക്രമണ മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നതിന്റെ കാരണം എന്താണ്? ഇത് നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വിശദീകരണമാണ്. SP എന്നീ ബ്ലോക്കുകളിലെ മൂലകങ്ങൾ
രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അവരുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളാണ് പങ്കെടുക്കുന്നത്. പക്ഷേ സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യഷെല്ലിലെ എസ് സബ്ഷെല്ലിന്റെയും തൊട്ടടുത്തുള്ള ആന്തരിക ഷെല്ലിലെ ഡി സബ്ഷെല്ലിന്റെയും ഊർജങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് അനുയോജ്യമായ സാഹചര്യത്തിൽ ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകൾ കൂടി ആ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, കൃത്യമായ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയാൻ പറ്റില്ല, വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ ട്രാൻസിഷൻ എലമെന്റ്സ് കാണിക്കുന്നത്. വെറുതെ അറിഞ്ഞിരുന്നാൽ മതി, ജസ്റ്റ് അറിവിലേക്കായി പറഞ്ഞെന്ന് മാത്രം. ഇനി സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ മിക്കവയും നിറമുള്ളതാകാൻ കാരണം എന്താണ്? അയോണുകളുടെ സാന്നിധ്യമാണ്, അയോൺസിന്റെ സാന്നിധ്യമാണ് കാരണം. ഇനി സംക്രമണ സംയുക്തങ്ങളും അവയുടെ നിറങ്ങൾ നോക്കാം. കോപ്പർ സൾഫേറ്റിന് നീല നിറമാണ്, കൊബാൾട്ട് നൈട്രേറ്റിന് ഇളം പിങ്ക് നിറമാണ്, പൊട്ടാസ്യം പെർമാഗ്നേറ്റിന് പേർപ്പിൾ ഷെയ്ഡാണ് വരുന്നത്, ഫെറസ് സൾഫേറ്റിന് ഇളം പച്ച നിറമാണ് വരുന്നത്. ഉൽപ്രേരകങ്ങളാണ് അടുത്തത്, കാറ്റലിസ്റ്റ്. സ്വയം സ്ഥിരമായ രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങൾ. രാസപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടാനോ കുറയ്ക്കാനോ പറ്റും, പക്ഷെ രാസപ്രവർത്തനത്തിൽ തനിക്ക് ഒരു മാറ്റവും വരില്ല. ഞാൻ ആ രാസപ്രവർത്തനത്തിൽ ചെല്ലുന്നു, ആ രാസപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു, പക്ഷെ എനിക്ക് കെമിക്കലി യാതൊരു ചേഞ്ചും വരുന്നില്ല. അത്തരത്തിലുള്ള ഒന്നിനെയാണ് ഉൽപ്രേരകം, കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. സംക്രമണ മൂലകങ്ങളുടെയും അവയുടെ സംയുക്തങ്ങളുടെയും ഉൽപ്രേരകമായി ധാരാളം ഉപയോഗിക്കപ്പെടാൻ കാരണം എന്താണ്? സംക്രമണ മൂലകങ്ങളും അവയുടെ സംയുക്തങ്ങളും ഉൽപ്രേരകമായി അധികമായി ഉപയോഗിക്കാൻ കാരണം ബ്ലോക്ക് മൂലകങ്ങൾക്ക് ഓക്സികാരിയായും നിരോക്സികാരിയായും ഒരേ സമയം പ്രവർത്തിക്കാൻ കഴിയും. അറ്റ് വൺസ് അവർക്ക് ഓക്സികാരിയായിട്ടും നിരോക്സികാരിയായിട്ടും പ്രവർത്തിക്കാൻ കഴിയും എന്നതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഇത് ഒരുപാട് തവണ ചോദിച്ച ചോദ്യങ്ങളാണ്, കളയാൻ പറ്റില്ല അല്ലെ. സമ്പർക്ക പ്രക്രിയ, നമ്മുടെ സമ്പർക്ക പ്രക്രിയയിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് വനേഡിയം പെന്റോക്സൈഡ് ആണ് കേട്ടോ. വനേഡിയം പെന്റോക്സൈഡ് ആണ് സമ്പർക്ക പ്രക്രിയയിൽ ഉൽപ്രേരകമായിട്ട് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഹേബർ പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സ്പോഞ്ചി അയൺ ആണ് ഹേബർ പ്രോസസ്സിൽ നമ്മൾ ഉൽപ്രേരകമായി കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി സസ്യ എണ്ണയുടെ ഹൈഡ്രജനേഷൻ വഴി വനസ്പതി നമ്മൾ നിർമ്മിക്കുമ്പോൾ അവിടെ കാറ്റലിസ്റ്റായി ഉപയോഗിക്കുന്നത് നിക്കലിനെയാണ്. നമ്മുടെ വനസ്പതി നിർമ്മാണം, ആ പ്രോസസ്സിന്റെ പേര് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും, ഹൈഡ്രജനേഷൻ. സസ്യ എണ്ണയുടെ ഹൈഡ്രജനേഷൻ വഴി വനസ്പതിയുടെ നിർമ്മാണം, അതിൽ കാറ്റലിസ്റ്റായി ഉപയോഗിക്കുന്നത് നിക്കലാണ്. സ്പോഞ്ചി അയൺ യൂസ് ചെയ്യുന്നത് ഹേബേഴ്സ് പ്രോസസ്സിലാണ്. വനേഡിയം പെന്റോക്സൈഡ് യൂസ് ചെയ്യുന്നത് സമ്പർക്ക പ്രക്രിയയിലാണ്. മുന്നോട്ട് പോകാം നമുക്ക്. എഫ് ബ്ലോക്ക് മൂലകങ്ങൾ, ലാന്ഥനത്തിനും ആക്ടിനിയത്തിനും ശേഷം വരുന്ന 14 മൂലകങ്ങൾ വീതം താഴെ രണ്ട് നിരകളിലായി ക്രമീകരിച്ചിരിക്കുന്നു. അവരെ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. ഒന്നാമത്തെ നിരയിലുള്ളവ ലാന്ഥനോയിഡ്സ് എന്നും രണ്ടാമത്തെ നിരയിലുള്ളവ ആക്ടിനോയിഡ്സ് എന്നും അറിയപ്പെടുന്നു. ഇവരെ രണ്ടുപേരെയും നമ്മൾ റെയർ എർത്ത് മെറ്റൽസ് എന്ന് മാത്രമല്ല ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്, അന്തസംക്രമണ മൂലകങ്ങൾ എന്നുകൂടെ വിളിക്കുന്നുണ്ട്. എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന് തൊട്ടടുത്തുള്ള ഷെല്ലിന്റെ ഉള്ളിലാണ്. ഓക്കെ, അൾട്ടിമേറ്റും പെനൾട്ടിമേറ്റും നമ്മൾ പഠിക്കുന്നുണ്ട്, വിശദമായി വരുന്ന ക്ലാസ്സുകളിൽ എസ് സി ആർ ടി അനുബന്ധ ക്ലാസ്സുകളിൽ എടുക്കുന്നതായിരിക്കും. എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽ അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്നത് ഏത് സബ്ഷെല്ലാണ് എന്ന് ചോദിച്ചാൽ, പി ബ്ലോക്കിൽ അവസാനം പിയില് വരുന്നു എന്ന് പറഞ്ഞ പോലെ എഫ് ബ്ലോക്ക് മൂലകത്തിൽ അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്നത് എഫ് സബ്ഷെല്ലിലാണ്. ലാന്ഥനോയിഡുകളും ആക്ടിനോയിഡുകളും ക്രമീകരിച്ചിരിക്കുന്ന പീരീഡ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. പീരീഡ് ആറിലാണ് ഇത്, പീരീഡ് ആറാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇത് സിക്സ്ത് പീരീഡ് അല്ലേ. അപ്പൊ സിക്സ്ത് പീരീഡിൽ ഇവിടെയാണ് നമ്മുടെ ലാന്ഥനോയിഡ്സ് വരുന്നത്, സെവൻത് പീരീഡിൽ ഇവിടെയാണ് നമ്മുടെ ആക്ടിനോയിഡ്സ് വരുന്നത്, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകളാണ് അടുത്തത്. ഡി ബ്ലോക്ക് മൂലകങ്ങളെ പോലെ ഇവയിൽ മിക്കവയും വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നു. ആക്ടിനോയിഡുകൾ ഭൂരിഭാഗവും റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്, ഇവ പലതും കൃത്രിമ മൂലകങ്ങളാണ്. യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം തുടങ്ങിയ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ത്യനമായി ഉപയോഗിക്കുന്നവയാണ്. ഇവയിൽ പലതും ഉൽപ്രേരകങ്ങളായ പെട്രോളിയം വ്യവസായത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കാറ്റലിസ്റ്റ് ആയിട്ട് പെട്രോളിയം ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നവയാണ് മിക്കവയും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ടും മൂലകങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ബേസ് കവർ ചെയ്യാനുള്ളത്.
ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് തന്മാത്രയും മോൾ സങ്കല്പവും മൂലകങ്ങളുമായി ബന്ധപ്പെട്ട പാഠപുസ്തകത്തിലെ കുറച്ച് പോയിന്റ്സും കൂടെ നോക്കാം. അതോടുകൂടി കെമിസ്ട്രിയോടുള്ള നിങ്ങളുടെ താല്പര്യക്കുറവ് ഈ മൂന്ന് ക്ലാസ്സുകളും കൃത്യമായി കണ്ടുകഴിഞ്ഞാൽ കെമിസ്ട്രിയോടുള്ള നിങ്ങളുടെ താല്പര്യക്കുറവ് പൂർണ്ണമായും മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ തീർച്ചയായും ടെലഗ്രാമിൽ സഷ്മീര ഫ്രീ പി എസ് സി ക്ലാസ്സസ് എന്ന് സെർച്ച് ചെയ്യുക. നമ്മുടെ സൗജന്യമായ പി എസ് സി ക്ലാസ്സിന്റെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സ്റ്റഡി മെറ്റീരിയൽസും എടുക്കുന്ന ക്ലാസ്സുമായി റിലേറ്റഡ് ആയ ടെസ്റ്റും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹാപ്പി ലേണിംഗ്.